രുചകയോഗം പഞ്ചമഹായോഗങ്ങളിലെ പരമപ്രധാനമായ മറ്റൊരു യോഗമാണ് രുചകയോഗം. കുജൻ അഥവാ ചൊവ്വയാണ് ഈ യോഗം പ്രദാനം ചെയ്യുന്നത്. കുജൻ തൻ്റെ സ്വക്ഷേത്രങ്ങളായ വൃശ്ചികം മേടം രാശികളിലോ ഉച്ചക്ഷേത്രമായ മകരം രാശിയിലോ മൗഢ്യമില്ലാതെ ബലവാനായി നിൽക്കുകയും അങ്ങനെ കുജൻ നിൽക്കുന്ന രാശികൾ കേന്ദ്ര രാശികളായി വരികയും ചെയ്താൽ രുചകയോഗം സംഭവിക്കുന്നു. രുചകയോഗത്തിൽ ജനിക്കുന്നവർ നല്ല ദീർഘായുസ്സും സൗന്ദര്യവുമുള്ളവരും തെളിഞ്ഞ ബുദ്ധിയും ശൗര്യവും ഉള്ളവരും രാജപ്രതാപത്തോടെ ജീവിക്കുന്നവരും സാഹസിക പ്രവൃത്തികളിൽ തൽപരരും ഏറ്റവും ശൂരന്മാരും കീർത്തിമാന്മാരും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരും യുദ്ധകാര്യങ്ങളിൽ തൽപരരും സേനാനായകരും ധനവാന്മാരും ശാസ്ത്രകാര്യങ്ങളിലും പുരാണത്തിലും അറിവുള്ളവരും രാജപ്രീതിയുള്ളവരുമായിരിക്കും. ശൗര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയുമൊക്കെ പ്രതീകമാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ ഈ യോഗമുള്ളവർ കൂടുതലും പോലീസ്, പട്ടാളം മുതലായ സേനാ വിഭാഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. അതുപോലെ സ്പോർട്സ്, അത്ലറ്റിക് ഇനങ്ങളിലൊക്കെ തിളങ്ങുന്ന പലരുടെയും ജാതകത്തിൽ രുചകയോഗം ഉണ്ടായിരിക്കും. ചൊവ്വയുടെ സ്വാധീനം ഏറെയുള്ള ഈ യോഗക്കാർ ശരീരത്തിൽ മുറിവോ ചതവോ ഉള്ളവരും സൗഭാഗ്യവും സമ്പത്തും ആയുസ്സും ഓജസ്സും ഉള്ളവരും ഊർജസ്വലതയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരും മത്സരങ്ങളിൽ വിജയിക്കുന്നവരും അമിതമായ കോപമുള്ളവരുമായിരിക്കും. ജ്യോതിഷപ്രകാരം രുചകയോഗത്തിൽ ജനിക്കുന്നവൻ ചുവപ്പും കറുപ്പും കലർന്ന നിറത്തോടുകൂടിയവനായും തുടയും കാൽമുട്ടും കണങ്കാലും ചടച്ചിരിക്കുന്നവനായും ശോഭനമായ പുരികത്തോടുകൂടിയവനായും ശംഖുപോലെ ത്രിരേഖാങ്കിതമായ കഴുത്തോടുകൂടിയവനായും നീണ്ട മുഖത്തോടുകൂടിയവനായും അധികമായ ബലമുള്ളവനായും കറുത്ത തലമുടിയും പ്രസിദ്ധിയും യുദ്ധോത്സാഹമുള്ളവനും അധികമായ സൗഭാഗ്യവും മന്ത്രജ്ഞാനമുള്ളവനുമായിരിക്കും. പഞ്ചമഹായോഗങ്ങളിലെ മറ്റ് യോഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.